ഹലോ ഗൈസ് വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്നും പറഞ്ഞ് ഉദ്ദേശിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഗ്രൂപ്പിലത്തെ ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്കിപ്പോൾ മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വർക്ക് ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വർക്ക് വർക്കാവാത്തേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഡിബ് ക്രിയേറ്റ് ചെയ്തു ഞാനൊരു ക്ലാസ് കൊടുത്തു ബി ജി ഇമേജ് എന്നും പറഞ്ഞു കൊടുത്തു ഓക്കെ അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഞാനിപ്പം കണ്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ഞാനൊരു എം ടി ആയിട്ടുള്ള ഒരു ഡിബ് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു ഡിബിനാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത് കുറച്ചൊന്ന് സൂം ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ഡിബിനാണ് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നും പറഞ്ഞു കൊടുത്തു അതിന് ശേഷം ഞാനിപ്പോൾ ഒരു അൺസ്പ്ലാഷിൽ പോയിട്ട് ഞാനൊരു ഇമേജ് അവിടെ നിന്ന് നിൽക്കാം സാധാരണ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡറിനകത്തുള്ള ഇമേജിൻ്റെ പാത്രമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മളിവിടെ കോപ്പി ഇമേജ് അഡ്രസ്സും പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞാനിവിടെ വന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടെന്നും പറഞ്ഞു കൊടുത്തു ഓക്കെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് കളറ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇമേജ് ആണ് അപ്പം ഞാൻ അതിനകത്ത് വന്നിട്ട് ഞാൻ ആ ഒരു യു ആർ എൽ എന്ത് പറഞ്ഞു കൊടുത്തു അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടെ തുറക്കക്കാരൊക്കെ ചിന്തിക്കുകയും ഇവിടെ എന്തുകൊണ്ടാണ് സേവ് ചെയ്തു കണ്ടില്ലേ ഇവിടെ നമുക്ക് ആ ഒരു ഇമേജിനെ കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളൊരു ഡിവ്വ് ക്രിയേറ്റ് ചെയ്തു അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരിക്കലും ആ ഒരു ഇമേജ് കാണത്തില്ല കാരണം നമ്മുടെ എസ് ടി എം എല്ലിൽ എസ് ടി എം എൽ ഇവിടെ റെൻഡർ ആവുന്നത് നമ്മുടെ ബ്രൗസറിൽ റൺ ആവുന്നത് റൺഡർ ആവുന്നത് അപ്പം ബ്രൗസറിൽ നോക്കുമ്പോൾ ഇപ്പം ബ്രൗസർ നോക്കുമ്പോൾ ഇപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ സി എസ് എസില് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ബി ജി ഇമേജ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അതിവിടെ കാണിക്കണം എന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓരോ എസ് ടി എമ്മിലും ഇവിടെ റെൻഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു വിത്തും ഹൈറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബ്രൗസറിൽ ഓരോ സെക്ഷനും ഇപ്പോൾ ഡിവ്വ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എച്ച് വൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമേജ് ടാഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ബ്രൗസറിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട് ആ ഒരു കാൽക്കുലേഷൻ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് എത്ര വിട്ടിലും എത്ര ഹൈറ്റിലുമാണ് ഈ ഒരു ഇമേജിന് ഇവിടെ എന്നുള്ളത് ഈ ബ്രൗസറിന് കൺഫ്യൂഷൻ വന്നു കിടക്കുന്നത് അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഹൈറ്റ് നമ്മളൊരു ഹൺഡ്രഡ് പിക്സൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ട് ആ ഒരു ഇമേജ് ഇവിടെ കാണിച്ചുകൊണ്ട് ഇപ്പം ബ്രൗസറിനറിയാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ഒരു ഡിവിനകത്ത് നമുക്കൊരു ഇമേജ് കാണിക്കണം അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓൾറെഡി റെഡി ആയിട്ടിരിപ്പോ പക്ഷെ നമുക്കിപ്പം എന്തുണ്ട് ഒരു ഹൈറ്റ് ഉണ്ട് ആ ഓക്കെ ആ ഒരു ഹൈറ്റ് ഹൺഡ്രഡ് പിക്സലിൽ ആ ഒരു ഇമേജിനെ കാണിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ കാണിച്ചു ഇനിയിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു ഫിഫ്റ്റി വി എച്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഫിഫ്റ്റി വി എച്ചിലേക്ക് അതിനെ കാണിക്കും ഇനിയിപ്പോൾ നമ്മളൊരു ഹൺഡ്രഡ് വി എച്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഹൺഡ്രഡ് വി എച്ചിൽ നമുക്ക് ആ ഒരു ഇമേജിനെ കാണാൻ പറ്റും ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അപ്പം നമുക്കിപ്പം ഹൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഇവിടെ ഇമേജിനെ കാണിക്കാം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അപ്പം നമുക്കിവിടെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എസ് ടി എം എൽ എലമെൻറ്റ്സ് ബ്രൗസറിൽ റെൻഡർ ചെയ്യുന്നത് അതിന് പ്രോപ്പറായിട്ടൊരു വിത്തും ഹൈറ്റും വേണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളിവിടെ പറയാണ് ഒരു എച്ച് വണ് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് ആ ഡിബിനകത്ത് ഞാൻ പറയുകയാണ് ദിസ് ഈസ് എ ടെക്സ്റ്റ് അല്ല ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജെന്നും പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്തുണ്ട് എച്ച് വൺ എന്ന് പറയുന്ന ടാഗ് ഉണ്ട് ആ ടാഗിനകത്ത് ഒരു ടെക്സ്റ്റ് ഉണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഹൈറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിനെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മളിവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൽ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇതിനെന്തുണ്ട് ഒരു നാനൂറ്റി പന്ത്രണ്ട് വിട്ടും ഒരു മുപ്പത്താറ് എന്ന് പറയുന്ന ഒരു ഹൈറ്റും അവിടെ വന്നിട്ടുണ്ട് ആ ഹൈറ്റ് വരാൻ കാരണം അതിനകത്തൊരു ടെക്സ്റ്റ് ഉള്ളത് കൊണ്ടാണ് മനസ്സിലായോ ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം എപ്പോഴും നമുക്ക് നമുക്കിതിന് തന്നെ ഹൈറ്റ് കൊടുക്കണം നിർബന്ധമില്ല ഞാനിവിടെ വന്നിട്ട് ഇതിനെ ഞാൻ പറയുകയാണ് ബി ജി ഇമേജ് ടെക്സ്റ്റെന്നും പറഞ്ഞു കൊടുത്തു അതിനകത്ത് ഞാൻ എന്ത് കൊടുത്തു ദിസ് ഈസ് എ ടെസ്റ്റ് ആ ടെസ്റ്റ് മെസ്സേജ് മെസ്സേജെന്നും പറഞ്ഞു കൊടുത്തു അതിന് ശേഷം നമുക്കിനി സി എസ് എസിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബി ജി ഇമേജ് ടെക്സ്റ്റിന് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം ഒരു വിടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഒരു എയ്റ്റി വി ഡബ്ല്യു വ്യൂ പോട്ട് വുഡ് വിട്ത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു സിക്സ്റ്റി വ്യൂ പോട്ട് ഹൈറ്റും പറഞ്ഞു കൊടുക്കാം ഓക്കെ കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞുകൊടുത്ത വിത്തും ഹൈറ്റെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇമേജിനല്ല അതിനകത്തുള്ള വേറൊരു ഡിവിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ബ്രൗസർ നോക്കുമ്പം ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ഡിവ് ഉണ്ട് അതിനകത്ത് ബി ജി ഇമേജ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അതിനൊരു സി എസ് എസും ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിത്തും ഹൈറ്റും നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വിത്തും ഹൈറ്റും പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്ന ഒരു മെസ് ഈ ഒരു മെസ്സേജിൻ്റെ എത്രയാണോ ഹൈറ്റ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ അത്രയും മാത്രമേ അതിനെ എടുക്കുള്ളൂ മനസ്സിലായോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ബാക്ക്ഗ്രൗണ്ടെന്ന് മാത്രമല്ല നമുക്കിതിനെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നും പറഞ്ഞും സെറ്റ് ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ബാക്ക്ഗ്രൗണ്ടെന്നും സെറ്റ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നും പറഞ്ഞും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നും പറഞ്ഞ് സെറ്റ് കൊടു സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പൊസിഷനൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അപ്പം ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ നമ്മളിപ്പോൾ സെൻറ്റർ സെൻ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ അതിൽ അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ഇതിപ്പം വേറെ വേറൊരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇതിപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വിളിച്ചുകൊണ്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എഴുതി കൊടുക്കണം പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇനിയിപ്പം ഇത് വർക്ക് ചെയ്യില്ല അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം കഴിയില്ല നോ റിപ്പീറ്റ് സെൻറ്റർ സെൻറ്റർ എന്നും പറഞ്ഞ് നമുക്ക് ഒരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാത്രം നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല ആ ഒരു ഇമേജ് ഇരിക്കാനായിട്ടുള്ള വിടുത്തും ഹൈറ്റും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ